നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പ്രളയത്തെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് നടി മഞ്ജു വാര്യർ ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരുന്നു. പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി താരം ഹിമാചലിലെത്തിയതായിരുന്നു. ഇപ്പോൾ ഷൂട്ടിംഗ് സംഘത്തെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. മഞ്ജുവിന്റെ മുൻ ഭർത്താവും നടനുമായ ദിലീപ് മഞ്ജുവിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എം പി ഹൈബി ഈഡൻ. നടൻ ദിലീപ് വഴിയാണ് മഞ്ജുവിന്റെ ദുരിതാവസ്ഥ അറിയുന്നതെന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായും ഹൈബി ഈഡൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നടൻ ദിലീപാണ് മഞ്ജു കുടുങ്ങിയ കാര്യം തന്നെ അറിയിച്ചതെന്ന് ഹൈബി പറയുന്നു. ഹിമാചലിലെ ചത്ര എന്ന സ്ഥലത്താണ് പ്രളയത്തിൽ മഞ്ജു ഉൾപ്പെടെ 30 പേർ കുടുങ്ങിയത്. 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് അവരുടെ പക്കലുള്ളത്. ദിലീപാണ് തന്നെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത്. മഞ്ജുവിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും ഹിമാചലിൽ നിന്നുള്ള എം പിയുമായ അനുരാഗ് താക്കൂറുമായി ബന്ധപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. മഞ്ജു വാര്യരുടെയും സംഘത്തിന്റെയും തിരിച്ചുവരവിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഹൈബി കുറിച്ചു. അതേസമയം ഡിവോഴ്സ് ചെയ്തെങ്കിലും മുൻ ഭാര്യയോട് ദിലീപിന് ഇത്രയും കരുതലുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എത്രയായാലും സ്വന്തം മോളുടെ അമ്മയോട് സ്നേഹമില്ലാതിരിക്കുമോ, ആരാധകർ ചോദിക്കുന്നു. അതേസമയം ഹിമാചൽ പ്രദേശിൽ പ്രളയത്തിൽ കുടുങ്ങിയ നടി മഞ്ജു വാര്യരും സംഘവും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട്. അവർക്കുള്ള ആഹാരവും എത്തിച്ചിട്ടുണ്ട്. കുടുങ്ങിയവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർ യാത്ര തിരിച്ചു കഴിഞ്ഞു. ഏകദേശം 20 നടന്നു വേണം അവിടെ എത്താൻ. ഡോക്ടർമാരും രക്ഷാപ്രവർത്തക സംഘത്തിലുണ്ട്. ഇവരെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.